കയ്യിൽ റെഡി ക്യാഷ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് സോളാർ പാനൽ വെക്കണമെന്ന ആഗ്രഹം മാറ്റി വച്ചിട്ടുള്ള ആളാണോ നിങ്ങൾ എന്നാൽ ഇനി അതിൻ്റെ ആവശ്യമില്ല കേട്ടോ നമുക്ക് നമ്മുടെ നാഷണലൈസ്ഡ് ബാങ്കുകളെല്ലാം തന്നെ ഇപ്പോൾ സോളാർ വെക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ലോൺ കൊടുക്കുന്നുണ്ട് അതായത് എസ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് കനറ ബാങ്ക് അങ്ങനെ ഒട്ടുമിക്ക നാഷണൽ ബാങ്കുകളെല്ലാം തന്നെ നമുക്കിപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് സോളാർ വെക്കാൻ ലോൺ തരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ലോണിൻ്റെ കാലാവധി പത്ത് കൊല്ലം നമുക്ക് സമയമുണ്ട് പത്ത് കൊല്ലത്തിനുള്ളിൽ അതായത് നൂറ്റി ഇരുപത് മാസം സമയമുണ്ട് ഇതിനുള്ളിൽ മാത്രം തിരിച്ചടച്ചാൽ മതി അപ്പൊ നമുക്ക് വളരെ ചെറിയൊരു ഇ എം ഐയെ വരും അത് നമ്മള് കെ എസ് ഇ ബിക്ക് കറണ്ട് ബില്ലായിട്ട് കൊടുക്കുന്ന എമൗണ്ട് അടച്ചാൽ മതി നമുക്കിത് സുഖമായിട്ട് അടഞ്ഞു പോകും അപ്പോൾ ഇനി കയ്യിൽ ക്യാഷ് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ സോളാർ വയ്ക്കാൻ മടിക്കേണ്ട അപ്പൊ നമ്മളൊരു മൂന്ന് കിലോവാട്ട് വരെയുള്ള ആളുകൾക്ക് ഇതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഒൻപത് ശതമാനത്തോളമാണ് ഏകദേശം വരുന്നത് അപ്പോൾ ഇവിടെ ഒരു എക്സെംഷൻ ഉണ്ട് അതായത് നമുക്കൊരു ഹോം ലോൺ ഉണ്ട് നമ്മളൊരു ഹോം ലോൺ ഓൾറെഡി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റിൽ നമുക്ക് ഇവർ ചെയ്തു തരുന്നാണ് ഞാൻ ബാങ്കിൽ അന്വേഷണം പറഞ്ഞിരിക്കുന്നത് അതേപോലെ മൂന്ന് കിലോവാട്ടിന്റെ മുകളിലാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് ഒരു ടെൻ പെർസെൻറ്റേജിന്റെ അബോ ആണ് നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് അതും നമുക്ക് ഹോം ലോൺ ഉണ്ടെങ്കിൽ നമുക്ക് ാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇതിന് എന്തൊക്കെ ഡോക്യൂമെന്റ് വേണമെന്ന് ഞാൻ ഇത് പറഞ്ഞുതരാം ഒന്നാമത്തെ ഡോക്യുമെന്റ് നമ്മുടെ കെ വൈ സി എന്ന് പറഞ്ഞ അറിയാലോ നമ്മുടെ ആധാർ കാർഡ് അതായത് നമ്മുടെ പേഴ്സണൽ വിവരങ്ങളെല്ലാം ബാങ്കിൽ കൊടുക്കുന്നതിനുള്ള ഡോക്യുമെന്റുകളാണ് ഇപ്പൊ രണ്ടാമത്തെ വേണ്ടത് നമ്മുടെ ലേറ്റസ്റ്റ് ഇലക്ട്രിസിറ്റി ബില്ല് ഇൻ നെയിം ഓഫ് ആപ്ലിക്കന്റ് അപ്പൊ നമ്മൾ അപ്ലിക്കേഷൻ ആരാണോ ബാങ്കിൽ കൊടുക്കുന്ന അവരുടെ പേരിൽ തന്നെ ആയിരിക്കണം നമ്മൾ ഈ ഇലക്ട്രിസിറ്റി കണക്ഷൻ എല്ലാം ഉള്ളത് മൂന്നാമത്തെ വേണ്ടത് നമുക്ക് ഇൻകം പ്രൂഫാണ് നമ്മുടെ വരുമാന സർട്ടിഫിക്കറ്റ് അപ്പോൾ സാലറീഡ് പേഴ്സൺ ആണെങ്കിൽ നമ്മുടെ സാലറി സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മതിയായിരിക്കും അതല്ലെങ്കിൽ നമ്മുടെ ഇൻകം പ്രൂഫ് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഡോക്യൂമെൻറ്റ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും ഇനി നാലാമത്തെ വേണ്ടത് നമുക്ക് ടെക്നിക്കൽ ഫീസിബിലിറ്റി റിപ്പോർട്ടാണ് അതായത് നമ്മുടെ ഡിസ്കോം അതായത് നമ്മുടെ കെ എസ് ഇ ബി ആണ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ യൂണിറ്റ് അപ്പോൾ അവരുടെ നമ്മുടെ ഫീസിബിലിറ്റി ടെസ്റ്റ് നടത്തിയതിൻ്റെ ഒരു റിപ്പോർട്ട് നമ്മൾ വെക്കണം പിന്നെ നമ്മുടെ കൊട്ടേഷൻ നമ്മുടെ ഏത് വെണ്ടറായിട്ടാണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ വെണ്ടർ തരുന്ന ഒരു കൊട്ടേഷൻ അതേപോലെ തന്നെ നമ്മൾ വെണ്ടർ ആയിട്ട് വയ്ക്കുന്നുള്ള എഗ്രിമെൻറ്റിൻ്റെ കോപ്പി സ്റ്റാമ്പ് ഡ്യൂലി സ്റ്റാമ്പ്ഡ് ആൻഡ് എക്സിക്യൂട്ടഡ് അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ആറോളം ഡോക്യുമെന്റ് മാത്രം മതി നമുക്ക് ഈ ഒരു സോളാർ വയ്ക്കുന്നതിനുള്ള ലോൺ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്